നമസ്കാരം. ഇന്ന് ഞാൻ ഹോട്ട്സ്റ്റാറിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഏറ്റവും പുതിയ ത്രില്ലർ മിനി സീരീസായ നവംബർ സ്റ്റോറി എന്ന തമിഴ് ചിത്രത്തിൻ്റെ റിവ്യൂ വീഡിയോയുമായാണ് എത്തിയിരിക്കുന്നത്. ടാക്കീസ് മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നവംബർ സ്റ്റോറി എന്ന ഈ തമിഴ് ത്രില്ലർ സീരീസ് ഹോട്ട്സ്റ്റാറിന് വേണ്ടി വിഘടൻ ടെലിവിസ്റ്റാസാണ് നിർമ്മിച്ചിരിക്കുന്നത്. തമന്ന, ജി എം കുമാർ, പശുപതി, വിവേക് പ്രസന്ന എന്നിവർ അഭിനയിച്ചിരിക്കുന്ന ചിത്രം ഒരു ക്രൈം ത്രില്ലറാണ്. ഒന്നാം തരം ത്രില്ലർ സിനിമകൾക്ക് ഒരു പഞ്ഞവുമില്ലാത്ത കോളിവുഡിൽ ആ നിലയിലേക്ക് ഏറ്റവും അവസാനമായി ചേർന്ന ചിത്രമാണ് നവംബർ സ്റ്റോറി. ആകെ 7 എപ്പിസോഡുകളാണ് സീരീസിലുള്ളത്. എല്ലാം അരമണിക്കൂറിലധികം ദൈർഘ്യം മാത്രമുള്ളവയാണ്. കഥയിലേക്ക് കടക്കുകയാണെങ്കിൽ ചിത്രം പ്രധാനമായും മുന്നോട്ട് നീങ്ങുന്നത് തമന്ന അവതരിപ്പിച്ചിരിക്കുന്ന അനു എന്ന കഥാപാത്രത്തിലൂടെയാണ്. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ക്രൈം റെക്കോർഡ്സ് ഓൺലൈനായി അപ്ലോഡ് ചെയ്യുന്ന ടെൻഡർ എടുത്തിട്ടുള്ള അനുവിനും സുഹൃത്തിനും അവരുടെ സിസ്റ്റം ഹാക്ക് ചെയ്യുന്ന ഒരു ഹാക്കർ ഭീഷണിയാവുന്നു. ക്രൈം നോവലിസ്റ്റായ അനുവിന്റെ അച്ഛൻ അൾഷിമേഴ്സ് ബാധിച്ച് ചികിത്സയിലാണ്. ചികിത്സയ്ക്ക് ആവശ്യമായ പണത്തിനായി പഴയ വീട് വിൽക്കാൻ അനു ശ്രമിച്ചുകൊണ്ടിരിക്കെ അവിചാരിതമായ ഒരു സ്ത്രീ ആ വീട്ടിൽ വെച്ച് കൊല്ലപ്പെടുന്നു. സമീപത്തായി അനുവിന്റെ അച്ഛനും കാണപ്പെടുന്നു. അന്നേ ദിവസം 3 യുവാക്കളെ കാണാതാവുന്ന മറ്റൊരു സംഭവവും റിപ്പോർട്ട് ചെയ്യുന്നു. ആകെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ഈ 3 സംഭവങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന അനു ഈ മിസ്റ്ററികൾക്കുള്ള ഉത്തരം തേടുകയാണ്. അടുത്തത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഊഹിക്കാൻ പ്രേക്ഷകനെ അനുവദിക്കാതിരിക്കുക എന്നുള്ളത് ഒരു ക്രൈം ത്രില്ലർ ഒരുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇക്കാര്യത്തിൽ നവംബർ സ്റ്റോറി ഏറെക്കുറെ വിജയിക്കുന്നുണ്ട്. ഒരു പസിലിന്റെ വിവിധ ഭാഗങ്ങൾ പോലെ ചിതറിക്കിടക്കുന്ന സംഭവങ്ങളെ കഥ പുരോഗമിക്കും തോറും പ്രേക്ഷകന് കൺവിൻസ് ആകുന്ന രീതിയിൽ കൃത്യമായി കൂട്ടിച്ചേർത്ത് അവതരിപ്പിക്കുന്നതിലും എൻഗേജ് ചെയ്യിക്കുന്നതിലും ഈ ചിത്രം മികവ് പുലർത്തുന്നു. തമന്ന സ്ക്രീൻ പ്രസൻസ് കൊണ്ടും പ്രകടനം കൊണ്ടും കഥയെ മുന്നോട്ട് നയിക്കുന്നുണ്ട്. പശുപതിയുടെ പ്രകടനം ഗംഭീരമെന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ദിരാ സുബ്രഹ്മണ്യനാണ് ചിത്രം തിരക്കഥയെഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത്. മേക്കിംഗിൽ നവംബർ സ്റ്റോറി നല്ല നിലവാരം പുലർത്തിയിട്ടുണ്ട്. സീരീസിന്റെ നെഗറ്റീവ് വശങ്ങളിലേക്ക് വന്നാൽ ആദ്യം പറയേണ്ടത് തമന്നയുടെ കഥാപാത്രത്തിന്റെ ഡബ്ബിംഗ് തന്നെയാണ്. സിനിമയുടെ മൂഡിന് യോജിക്കാത്ത രീതിയിലുള്ള ഡബ്ബിംഗ് പലയിടങ്ങളിലും കല്ലുകടിയാവുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിലെ ചില കോമഡി രംഗങ്ങൾ നന്നായിരുന്നുവെങ്കിലും മറ്റു ചിലത് കൃത്യമായി വർക്കൗട്ട് ആവാത്തതുപോലെ തോന്നി. മറ്റൊരു ന്യൂനത അവസാന എപ്പിസോഡിൽ അനുഭവപ്പെടുന്ന ചെറിയൊരു ലാഗാണ്. ഇത്തരം ചെറിയ ന്യൂനതകൾ ഒഴിച്ചു നിർത്തിയാൽ ആകെ തുകയിൽ ലോക്ക്ഡൗൺ കാലത്ത് ഒരു ഡീസൻറ്റ് ത്രില്ലർ കാഴ്ച തന്നെയാണ് നവംബർ സ്റ്റോറി.